ارتكبت على الخطا غير حسر وعداد لك أشكو فيه يا سيدي خير النبي مولد لي ഈ വാക്ക് വരികൾ ചൊല്ലുമ്പോൾ ചില ആളുകൾ അപ്പൊ ആ വരിക്ക് കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ലേക അഷ്കൂഫിഹിയ, നബിയെ ഞാൻ അങ്ങയോട് പരാതിപ്പെടുന്നു. അത് നബിയോടാണോ പരാതിപ്പെടേണ്ടത്, അള്ളാഹനോടല്ലേ എന്ന് ചോദിക്കുന്ന പുത്തനാശ്രയം തലയിൽ കയറിയ സഹോദരങ്ങളെ, ഷക്കന്നാസു ഇലാ റസൂലില്ലാഹി ഖുഹൂതൽ മതരി. ഹദീസുകൾ എടുത്തു നോക്കി, മഴ കിട്ടാതെ വന്നപ്പോ ജനങ്ങൾ, ഏത് ജനങ്ങൾ? സ്വഹാബിമാർ. സ്വഹാബിമാർ അള്ളാഹുവിന്റെ റസൂലിനോട് ശിക്കായത്ത് ചെയ്തു, നബി തങ്ങളോട് പരാതി പറഞ്ഞു, അവിടത്തോട് ശിക്കായത്ത് ബോധിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാമുന്ന് പുറത്തുപോയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഅഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു. صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. أما بعد، بهمان رأي صهودر انجلي كرشو دو سنجل كمان ب سمسار الحق هو دوي أدهم نرتيا وري برباشنا تلنو لا چلا باغنجل كرشو برأي چدان أدل منقوس موليد لأ پرسيدة ما يوري وري ارتكبت على الخطا غير حصر وعدد لك اشكو فيه يا سيدي خير النبي എന്ന മംഗൂസ് മൗലിദിലെ പ്രസിദ്ധമായ വരിയാണത്. ആ വരി, അതിൽ യാതൊരു തെറ്റുമില്ല, അതിൽ ശിർക്കുണ്ട് എന്ന് പറയുന്ന ആളുകൾ അവർ പറയുന്നത് ഗുരുതരമായ തെറ്റാണ്. ഹദീസിൽ തെളിവുണ്ട്, അബൂദാവൂദിൽ ഉദ്ധരിച്ച ഹദീസുണ്ട്, അൽബാനി ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു സംഭാഷണം കേൾക്കാനിടയായി. ആ പ്രസംഗത്തിൽ അദ്ദേഹം സംസാരിച്ച ചില കാര്യങ്ങൾ, അതിൻ്റെ അബദ്ധം എന്താണ്, അതിലെ ഗൗരവം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു സംസാരം നടത്താമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ മറുപടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം, ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം, ഇസ്ലാമിലെ ഏറ്റവും ഗുരുതരമായ തിന്മ ശിർക്കാണ്. ഇസ്ലാമിൽ വിലക്കപ്പെട്ട തിന്മകളിൽ ഏറ്റവും ഗുരുതരമായ തിന്മ ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്ന ശിർക ലസുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് അതാകുന്നു ഏറ്റവും ഗുരുതരമായ തിന്മ, ഏറ്റവും ഗൗരവപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കാത്തൊരു തിന്മ ഏതുണ്ട് എന്ന് ചോദിച്ചാൽ അത് ശിർക്കാണ്. ഇന്ന അല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി وَيَغْفِرُ مَا دُونَ ذَلِكَ لِمَنْ يَشَاءُ. അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ ശിർക്ക് ചെയ്യുന്നത്, അവനിൽ പങ്കു ചേർക്കുന്നത് അല്ലാഹു പുറത്തു നൽകുകയില്ല. ഒരാൾ ശിർക്കിലായിക്കൊണ്ട് മരിച്ചാൽ, തൗബ ചെയ്യാതെ മരിച്ചാൽ അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. وَيَغْفِرُ مَا دُونَ ذَلِكَ لِمَنْ يَشَاءُ, അതിൽ താഴെയുള്ളത് അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, അയ്യു സംബി അഅ്സം, ഏറ്റവും ഗുരുതരമായ തിന്മ ഏതാണ് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നീ അല്ലാഹുവിന് ഒരു പങ്കാളിയെ നിശ്ചയിക്കലാണ്, ഒരു സമനെ, ഒരു തുല്യനെ നിശ്ചയിക്കലാണ്. വഹുവ ഖലഖക, അല്ലാഹുവാണ് നിന്നെ പഠിച്ചത് എന്നിരിക്കെ, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ, നീ അവന് ഒരു തുല്യനെ നിശ്ചയിക്കലാണ്. ഇസ്ലാമിലെ ഏറ്റവും ഗൗരവപ്പെട്ട തിന്മ ശിർക്കാണ്. അത് പലർക്കും അറിയാം. പക്ഷേ എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? ശിർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇസ്ലാമിൽ ഏറ്റവും ഗുരുതരമായ തിന്മയാണത്. വ്യഭിചാരം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. പലിശ എന്താണ്? എല്ലാവർക്കും അറിയാം. അതിക്രമങ്ങൾ എന്താണ്? അനീതി എന്താണ്? ആളുകൾക്കറിയാം. ഏറ്റവും വലിയ തിന്മ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വ്യക്തമായി വിശദീകരിച്ച തിന്മയാണ്. അതിൻ്റെ ഗൗരവം കാരണത്താൽ ഖുർആനിൽ ശിർക്കിനെക്കുറിച്ചുള്ള ആയത്തുകൾ അതിനുമാത്രമുണ്ട്. ശിർക്ക് ചെയ്തവരുടെ ചരിത്രങ്ങളുണ്ട്, അവരുടെ വാദങ്ങളുണ്ട്, അതിനുള്ള മറുപടികളുണ്ട്, അവർക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതുകളുണ്ട്. ഇത്രയധികം അള്ളാഹു ഖുർആനിൽ വിശദീകരിച്ച മറ്റൊരു തിന്മ ഏതാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇത്രയധികം താക്കീത് ചെയ്ത മറ്റേത് തിന്മയാണുള്ളത്? പക്ഷേ എന്താണ് ശിർക്ക് എന്ന് ചോദിച്ചാൽ പല ആളുകളും അതിൽ അവ്യക്തതയുള്ളവരാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ
അല്ലാഹു സുബ്ഹാനഹു വതആലക്കു മാത്രം അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അതിൽ അല്ലാഹുവിന് ഒരു പങ്കാളിയുണ്ട് എന്ന് നിശ്ചയിക്കലാണ്. ഇതിൽ എല്ലാ കാര്യത്തിലും അല്ലാഹുവിന് പങ്കാളിയാവണമെന്ന് വിശ്വസിക്കണോ? വേണ്ടതില്ല. എല്ലാ നിലക്കും അല്ലാഹുവിനെ പോലെ വേറെ ഒരാളുണ്ട് എന്ന് വിശ്വസിക്കണോ? വേണ്ടതില്ല. അത് ശിർക്ക് തന്നെയാണ്. പക്ഷേ എല്ലാ കാര്യത്തിലും അല്ലാഹുവിന് തുല്യനായി മറ്റൊരാളുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ ശിർക്കാവൂ എന്ന് വാദിക്കുന്നത് തനിച്ച അബദ്ധമാണ്. അങ്ങനെ ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന്, അല്ലാഹു സമീഅൻ, അവനെല്ലാം കേൾക്കുന്നവനാണ്. ഒരാൾ പറയണം അല്ലാഹുവിനെ പോലെ എല്ലാം കേൾക്കുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് മാത്രം അർഹതപ്പെട്ട ഒരു വിശേഷണം അവൻ അവൻ്റെ സൃഷ്ടികൾക്ക് നൽകിയിരിക്കുന്നു. അതിലൂടെ അവൻ അല്ലാഹുവിന് ഒരു പങ്കാളിയെ നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞില്ലേ? അവർ നരകത്തിൽ കിടന്ന് വിലപിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയും, തല്ലാഹി ഇൻ കുന്ന ലഫീ ളലാലി മുബീൻ ഇദ് നുസവീകും ബിറബ്ബിൽ ആലമീൻ. നരകത്തിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അവർ തങ്ങളെ വഴികേടിലാക്കിയ നേതാക്കന്മാർ അവരോട് പറയുകയാണ്, തല്ലാഹി ഇൻ കുന്ന ലഫീ ളലാലി മുബീൻ, അല്ലാഹു തന്നെ സത്യം, ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. എപ്പോൾ? ഇദ് നുസവീകും ബിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിനോട് ഞങ്ങൾ നിങ്ങളെ തുല്യതപ്പെടുത്തിയപ്പോൾ. ശരി, ഈ മനുഷ്യന്മാരാരെങ്കിലും, നരകത്തിൽ കിടക്കുന്ന ഈ ആളുകൾ ആരെങ്കിലും, തങ്ങളുടെ നേതാക്കന്മാർ, തങ്ങളെ വഴികേടിലാക്കിയവർ, അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ, ഈ വിഗ്രഹങ്ങൾ അല്ലാഹുവിനെ പോലെ എല്ലാ കാര്യത്തിലും തുല്യതയുള്ളവരാണെന്ന് വിശ്വസിച്ചിരുന്നോ? സഹോദരങ്ങളെ, ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനു മാത്രം അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്ലാഹുവിനൊരു പങ്കാളിയുണ്ട് എന്ന് പറയലാണ്. അല്ലാഹു എല്ലാം കാണും. എവിടെ നിന്ന് നോക്കിയാലും, എപ്പോൾ നോക്കിയാലും, ഇരുട്ടിലാകട്ടെ, വെളിച്ചത്തിലാകട്ടെ, എല്ലാ കാര്യങ്ങളും, ഉള്ളിലുള്ളതും പുറത്തുള്ളതും, സൂക്ഷ്മമായതും വ്യക്തമായതും, രഹസ്യമായതും പരസ്യമായതും, അദൃശ്യമുള്ളതും ദൃശ്യമായതും എല്ലാം അറിയുന്ന ഒരാൾ മുഹയിദ്ദീൻ ഷെയ്ഖ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹുവിൻ്റെ വിശേഷണത്തിൽ മുഹയിദ്ദീൻ ഷെയ്ഖിനെ പങ്കാളിയാക്കിയിരിക്കുന്നു. ഇതാണ് ശിർക്ക് എന്ന് പറയുക. എത്ര ലളിതമായ കാര്യമാണിത്, എത്ര ലളിതമായ കാര്യമാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ അവനു മാത്രം അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾ അല്ലാഹുവിന് മറ്റൊരു പങ്കാളിയുണ്ട്, അല്ലാഹുവിന് തുല്യനായി മറ്റൊരാളുണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനാണ് ശിർക്ക് എന്ന് പറയുക. ശരി, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ, നിങ്ങൾ ഏതൊരു മുസ്ലിമിനോട് പോയി ചോദിക്കുക, തിന്മകൾ പൊറുക്കുന്നവനാരാണ്, തെറ്റുകൾ പുറത്തു നൽകുന്നവനാരാണ്, പാപങ്ങൾ പൊറുക്കാനുള്ളതാരാണ്? ഒരു ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ അവൻ പറയും അല്ലാഹുവാണ്. അല്ലാഹു മാത്രമാണ് നമ്മുടെ തെറ്റുകൾ പുറത്തു നൽകുന്നവൻ. അവനോടാണ് പാപമോചനം ചോദിക്കേണ്ടത്. അവനാണ് ഗഫൂർ ആയിട്ടുള്ളവൻ, അവനാണ് ഗഫാറായിട്ടുള്ളവൻ. ഏതൊരു ചെറിയ കുട്ടിക്കും അറിയുന്ന കാര്യമാണത്. അല്ലാഹുവാണ് തിന്മകൾ പൊറുക്കുന്നവനായി ഉള്ളത്. അവനല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റൊരാളില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെക്കുറിച്ച് പറഞ്ഞു നോക്കൂ, വഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب الا الله ولم يصروا على ما فعلوا وهم يعلمون. മുഅ്മിനീങ്ങളെക്കുറിച്ച് അല്ലാഹു പറയുന്നു, വഇദാ ഫഅലൂ ഫാഹിഷതൻ, അവർ ഒരു തിന്മ ചെയ്താൽ, ഔ ളലമു അൻഫുസഹും, നോക്കൂ നിങ്ങൾ കുറേ തിന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ആകാശം മുട്ട തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഒരു തിന്മ ചെയ്താൽ, ഔ ളലമു അൻഫുസഹും, അതല്ലെങ്കിൽ അവർ സ്വന്തങ്ങളോടൊരു അതിക്രമം പ്രവർത്തിച്ചാൽ, ذكروا الله അവർ അല്ലാഹുവിനെ സ്മരിക്കുന്നതാണ്, ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവർ തങ്ങളുടെ തെറ്റുകൾക്ക് അല്ലാഹുവിനോട് പാപമോചനം തേടുന്നു, എന്നിട്ട് അല്ലാഹു പറയുന്നു, മൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റാരുമുണ്ട്? ഇത് ഒരു തെറ്റ് അവർ ചെയ്താൽ മുഅ്മിനീങ്ങളുടെ സ്വഭാവം ഇതാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളുടെ തലവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന, ഇസ്തിഗ്ഫാറിൻ്റെ പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന പ്രാർത്ഥന സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതിൽ നമ്മൾ പറയുന്നത് എന്താ? വഅബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത.
അള്ളാഹുവേ എൻ്റെ തെറ്റുകൾ നീ എനിക്ക് പുറത്തു നൽകണം, നീയല്ലാതെ തെറ്റുകൾ പൊറുക്കുന്നവനായി മറ്റൊരാളില്ല. ഏതൊരു മുസ്ലിമിനും അറിയുന്ന കാര്യമാണിത്. ഒരു തെറ്റു ചെയ്താൽ അള്ളാഹുവാണ് പൊറുക്കുന്നവൻ, ധാരാളം തെറ്റുകൾ ചെയ്താൽ അതൊക്കെ പൊറുക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പാപങ്ങൾ പുറത്തു നൽകുക എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ സിംസാറുൽ ഹഖ് തൻ്റെ പ്രസംഗത്തിൽ ന്യായീകരിക്കാൻ ശ്രമിച്ച മങ്കൂസ് മൗലീദിലെ ഈ വരികളിൽ പറയുന്നത് എന്താണ്? മങ്കൂസ് മൗലീദിൽ പറയുന്നു, ഇർതകബ്തു അലൽ ഖതാ, ഞാനിതാ തിന്മകൾ പ്രവർത്തിച്ചു കൂട്ടിയിരിക്കുന്നു. ഗൈറ ഹസറിൻ, ഗൈറ ഹസർ എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണമില്ലാത്തത്, കണക്കില്ലാത്തത്, അതിരില്ലാത്തത്. ഗൈറ ഹസറിൻ വഅദദ്, എണ്ണമോ കണക്കോ ഇല്ലാത്തത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറ നബി, ഈ തിന്മകളുടെ കാര്യത്തിൽ. ഫീഹി എന്ന് പറഞ്ഞാൽ ഈ തിന്മ ചെയ്തു പോയ തിന്മ, ഞാൻ ഈ ഇർതികാബു സുനൂബ്, എൻ്റെ വക്കൽ നിന്ന് സംഭവിച്ചു പോയ തിന്മകൾ, അതിൽ ഞാൻ ആരോടാണ് അവലാതി പറയുന്നത്? ആരോടാണ് അവലാതി പറയേണ്ടത്? അള്ളാഹുവിനോടാണ് അവലാതി പറയേണ്ടത്. ചെയ്തു പോയ തെറ്റുകൾക്ക് ഏറ്റു പറയേണ്ടത് ആരോടാണ്? റബ്ബിനോടാണ്. പൊറുക്കലിന് ചോദിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറ നബി. എന്നാൽ മങ്കൂസുകാരൻ പറയാൻ, അള്ളാഹുവെ നബിയെ, സയ്യിദായവരെ, നബിമാരിൽ ഉത്തമരായവരെ, അങ്ങയോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു. ഇനി ഈ വരിയുടെ അർത്ഥം ഞാൻ പറഞ്ഞിട്ട് അതിലെന്തെങ്കിലും കള്ളത്തരം കാണിച്ചു എന്ന് ഇനി നാളെ ഒരാൾ പറയേണ്ടതില്ല. ഈ വരികളുടെ അർത്ഥം മങ്കൂസ് മൗലീദിന് പരിഭാഷ എഴുതിയ ആളുകൾ തന്നെ പറഞ്ഞതുണ്ട്. മങ്കൂസ് മൗലീദ് പരിഭാഷയും വ്യാഖ്യാനവും എന്ന പുസ്തകത്തിൽ കെ വി മുഹമ്മദ് മുസ്ലിയാർ ഈ പുസ്തകത്തിൻ്റെ 28-ാമത്തെ പേജിൽ അദ്ദേഹം പറയാം, കണക്കില്ലാതെ അനേകം പാപങ്ങൾ ഞാൻ ചെയ്തു, തൽസംബന്ധമായി അങ്ങയോട് ഞാനിതാ അപേക്ഷിക്കുന്നു. എൻ്റെ സയ്യിദായ സമുൽകൃഷ്ണ നബിയെ എന്നെ രക്ഷിക്കണേ. അല്ലേ, തെറ്റ് ചെയ്തിട്ട് ആരോടെ രക്ഷിക്കാൻ പറയുന്നത്? ആരാ രക്ഷിക്കാനുള്ളത്? തിന്മകൾ ചെയ്താൽ, പാപങ്ങൾ ചെയ്താൽ ആരാ നമ്മൾ രക്ഷിക്കാനുള്ളത്? ആരാണ് നാളെ നരകത്തിൽ നിന്ന് കാക്കുന്നവനായി ഉള്ളത്? ആരാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്? അള്ളാഹുവാണ്, സുബ്ഹാനഹു വതആല. അള്ളാഹുവിനോടാണ് അതിനുവേണ്ടി ചോദിക്കേണ്ടത്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ആരോടെ ചോദിച്ചത്? അള്ളാഹുവിനോട് ചോദിച്ചത്. എത്രയെത്ര ദുആകൾ ഖുർആനിലുണ്ട്, എത്രയെത്ര പ്രാർത്ഥനകൾ നരകത്തെ രക്ഷപ്പെടുത്താൻ, തിന്മകൾ പുറത്തു നൽകാൻ എത്രയെത്ര ദുആ ഉണ്ട്. ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങയോടാണ് ഞാൻ ആവലാതി പറയുന്നത് എന്നുണ്ടോ? ഏതെങ്കിലും ഒരു സ്വഹാബി അങ്ങനെ ആവലാതി പറഞ്ഞിട്ടുണ്ടോ ചെയ്തു പോയ തെറ്റുകളുടെ കാര്യത്തിൽ? എന്നിട്ട് ഈ പുസ്തകത്തിൽ ഇദ്ദേഹം എഴുതി വെക്കാൻ, അപ്പോൾ ചില ആളുകൾ പറയും, ഏയ് അതൊന്നും പ്രാർത്ഥനയല്ല ഇദ്ദേഹം എഴുതി വെക്കാൻ. പാപിയായ എന്നെ രക്ഷിക്കാൻ നബിയെ അങ്ങു മാത്രമേ ഉള്ളൂ എന്ന ഈ പ്രാർത്ഥന അല്ലേ ശിർക്കാണെന്ന് ബിദഅത്തുകാർ വാദിക്കുന്നു. അതുകൊണ്ട് ഈ മൗലിദ് ഓതിയാൽ കാഫറാകുമെന്നാണ് അവരുടെ കണ്ടുപിടുത്തം. എന്നാൽ സത്യം എന്താണ്? ഇതൊരു ഇസ്തിഗാസ മാത്രമാണ്, അത് സഹായ തേട്ടമാണ്. എന്തിനായി സഹായം തേടിയത്? എന്തിനായി സഹായം തേടിയത്? തിന്മകൾ ചെയ്താൽ നിനക്ക് ലഭിക്കേണ്ട സഹായം എന്താണ്? തിന്മ പുറത്തു കിട്ടണം. തിന്മയെന്ന് രക്ഷിക്കുക എന്നുള്ളത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല തെറ്റ് പുറത്തു തരണം. അതെങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നീ ചോദിക്കുക? അതിനെങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നീ ആവലാതി പറയുക? ഇതുപോലെ തന്നെ മൗലീദിൻ്റെ ആവശ്യവും പ്രസക്തിയും എന്ന പുസ്തകത്തിൽ ഇർതകബ്തു അലൽ ഖതാ എന്ന വരികൾക്ക് അർത്ഥം എഴുതിക്കൊണ്ട് അതിൽ പറയാൻ, അക്കാര്യത്തിൽ, അതായത് ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അക്കാര്യത്തിൽ പശ്ചാത്താപ ഭാരത്തോടെ ഞാൻ അങ്ങയോട് തന്നെയാണ് സങ്കടം ഉണർത്തുന്നത്. പശ്ചാത്താപ ഭാരത്തോടുകൂടി ആരോടെ പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിനോടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സഹോദരങ്ങളെ, അള്ളാഹുവിന് മാത്രം പ്രത്യേകം ഒരു കാര്യം, അള്ളാഹു അല്ലാത്ത ഒരാൾ നീ ചോദിച്ചാൽ അത് ശിർക്കാൻ. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. എന്തിനാണ് നിങ്ങൾ ന്യായീകരിച്ചു കൊടുക്കുന്നത്? ഏതു കാര്യത്തിലേക്കാണ് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്? എന്നിട്ട് പറയുന്നത് ഇത് അഹ്ലു സുന്നത്തിൻ്റെ മാർഗമാണ്, ഇത് പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. പൊട്ടും പൊടിയും വായിച്ചിട്ട് പലരും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഏത് കിതാബിലാണുള്ളത്? ഏത് ചരിത്രത്തിലാണുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തെറ്റുകൾ ചെയ്തുകൊണ്ട് മുൻഗാമികൾ ആവലാതി പറഞ്ഞൊരു സംഭവമുള്ളത്? ഏതെങ്കിലും ഒരു ഇമാമികളുടെ സംഭവത്തിലുണ്ടോ? ഏതെങ്കിലും തബിഈങ്ങളുടെ ചരിത്രത്തിലുണ്ടോ? സഹാബികളുടെ ചരിത്രത്തിലുണ്ടോ?
ഒരു ചരിത്രത്തിലും അങ്ങനെ ഒരു സംഭവമല്ല എന്നിട്ട് അങ്ങ് പറയുന്നു സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തിന്മകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെറ്റ് ചെയ്താൽ പോലും ഉറുക്കലിനെ ചോദിക്കേണ്ട അള്ളാഹുവിനോടാണ്. അവിടെയാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു അല്ലാതെ തിന്മകൾ പൊറുക്കാനും മറ്റൊരാളുമില്ല. മങ്കൂസ് മൗലി ഇതിൽ തിന്മകൾ ചെയ്തിട്ട് പൊറുക്കലിനെ ചോദിക്കുന്ന ആരോടാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ഈ പറയുന്നത് ശിർക്ക് തന്നെയാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തെറ്റുകൾക്ക് പൊറുക്കലിനെ ചോദിക്കാൻ പാടില്ല. അത് അള്ളാഹുവിനോട് മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. ഈ പ്രസംഗത്തിൽ, ശിംസാറുൽ ഹഖ് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം മങ്കൂസ് മൗലിദിലെ ഈ വരി അതിനുള്ള തെളിവായി പറഞ്ഞ ഹദീസ് അത്ഭുതകരമാണ്. അക്കാര്യം ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ഇബ്നു ഖൈമിനെ പോലുള്ള ചിലർ പറഞ്ഞതുപോലെ ബിദഅത്തിൻ്റെ ആളുകൾ അവരുടെ ബിദഅത്തുകൾക്ക് തെളിവായി ഏതെങ്കിലും സഹീഹായ സംഭവം കൊണ്ടുവന്നാൽ അതിനുള്ള മറുപടി മിക്കവാറായി തന്നെ ഉണ്ടാവും. അതുപോലെയാണ് സിംസാറുൽ ഹഖിൻ്റെ തെളിവ്. അദ്ദേഹം ഇർതകബ്തു അലൽ ഖതാ എന്ന് പാടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം ചോദിക്കാൻ കൊണ്ടുവന്ന ആ ഹദീസ് തൗഹീദിനുള്ള ഏറ്റവും നല്ല തെളിവാണ്. തൗഹീദിനുള്ള, അള്ളാഹുവിനോട് മാത്രമാണ് തേടേണ്ടത് എന്നതിനുള്ള, പ്രാർത്ഥിക്കേണ്ടത് എന്നതിനുള്ള ഏറ്റവും നല്ല തെളിവുകളിലൊന്നാണ് അദ്ദേഹം പറഞ്ഞ തെളിവ്. പക്ഷേ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ഒരാൾ തൻ്റെ രോഗാതുരമായ മനസ്സോടുകൂടി എന്തെങ്കിലുമൊന്ന് ദുർവ്യാഖ്യാനിക്കാൻ തുനിഞ്ഞാൽ അയാൾക്ക് എന്തിനാണ് സാധിക്കാത്തത്? ഈ അവസ്ഥയിലേക്കൊരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കുന്ന ഒരാൾ എത്തിപ്പെടുന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കടുത്ത ഫിത്നകളിൽ നിന്ന് അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീനൊരാൾ പഠിച്ചതിന് ശേഷം, ഖുർആൻ സുന്നത്ത് മനസ്സിലായതിനു ശേഷം, അള്ളാഹുവിൻ്റെ കലാമിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ അതിൽ ഉദ്ദേശിക്കാത്ത കാര്യത്തിലേക്ക് വ്യാഖ്യാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അള്ളാഹു എത്തിക്കുക എന്നതിൽ നിന്ന് റബ്ബേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുകയാണ്. അതിനേക്കാൾ അപകടകരമായൊരു സ്ഥിതി വരുന്നില്ല. അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാൻ റബ്ബ് അവസരം തന്നിട്ട് അറബി വായിച്ചാൽ അത് തിരിയാവുന്ന ഒരു സാഹചര്യം അള്ളാഹു നൽകിയിട്ട് ഇത്ര വലിയ അന്യാണത്ത് അള്ളാഹു ഒരാൾക്ക് നൽകിയതിന് ശേഷം അതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കാത്ത കാര്യം, അവൻ്റെ റസൂൽ ഉദ്ദേശിക്കാത്ത കാര്യം ഒരാൾ വ്യാഖ്യാനിച്ച് കണ്ടെത്തുന്നു എങ്കിൽ നാളെ ജബ്ബാറും മലിക്കും ഖഹാറുമായ റബ്ബിൻ്റെ മുന്നിൽ അവന് പറയാനുള്ള മറുപടി എന്താണ് എന്നവൻ സ്വയം തന്നെ ആലോചിച്ചു കൊള്ളട്ടെ. അള്ളാഹുവിൻ്റെ കലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും തമാശ പറയാനും കളിക്കാനുള്ളതല്ല. ഏതെങ്കിലും സ്ഥലത്ത് പ്രസംഗത്തിൻ്റെ കമ്മിറ്റിക്കാർ ഇതാ അവിടെ കുറച്ച് ആൾക്കാർ പുത്തൻവാദികളുടെ വാദങ്ങളൊക്കെ കേട്ടിപ്പോൾ അതിൽ സംശയത്തിലാണ് മങ്കൂസോലിത് പാടാൻ പാളെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ന്യായീകരിച്ചു കൊടുക്കാനുള്ളതല്ല. ഇൽമ് ദീന് അതിനല്ല പഠിക്കുന്നത്. ദീൻ പഠിക്കുന്നത് ജനങ്ങൾ അവരെ നന്മയിലേക്ക് നയിക്കാനാണ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്. ഖുർആൻ അള്ളാഹു പറഞ്ഞതുപോലെ ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, പറയുക നബിയെ ഇതാകുന്നു എൻ്റെ വഴി, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ് ദീന് പഠിച്ച ആളുകൾ ശ്രമിക്കേണ്ടത്. അതിലാണ് എല്ലാ ഇജ്ജത്തും ഉള്ളത്, അതിലാണ് എല്ലാ പ്രതാപവും ഉള്ളത്, അതിലാണ് ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും നല്ല പര്യവസാനമുള്ളത്. എത്രയെല്ലാം ജനങ്ങൾ പുകഴ്ത്തി പാടിയാലും രാത്രി കിടന്നുറങ്ങുമ്പോൾ അവനവന് തിരിച്ചറിയില്ലേ ഞാൻ ഈ പറഞ്ഞത് കളവാണ് എന്ന്. എത്ര നല്ല വസ്ത്രങ്ങൾ ധരിച്ചാലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ കളവിൻ്റെ വൃത്തികേടും ഇതിൻ്റെ നജസ്സുമായിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയുക? എങ്ങനെയാണ് ഒരാൾക്ക് മനസ്സമാധാനമായി ജീവിക്കാൻ കഴിയുക? ഈ വാക്ക് നിൻ്റെ ഈ പ്രസംഗം കേട്ടിട്ട് മരിച്ചു പോകുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ മുൻപ് എന്ത് ഉത്തരമാണ് നമ്മൾ പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകളിൽ പറഞ്ഞില്ലേ, നീ നന്മ സ്വീകരിച്ചാൽ നിനക്കതിൻ്റെ പ്രതിഫലമുണ്ട്, നിന്നെ പിൻപറ്റിയവരുടെ പ്രതിഫലവുമുണ്ട്. നീ തിന്മയിലേക്കാണ് ക്ഷണിക്കുന്നത് എങ്കിൽ നീ വഴികേടിലായതിൻ്റെയും നിൻ്റെ പിറകിൽ വഴികേടിലാകുന്നവരുടെയും പാപഭാരമുണ്ട്. അതുകൊണ്ട് ഈ മില്യൺ കണക്കിന് വ്യൂസും എന്താ പറയുക ആളുകൾക്കിടയിൽ റീച്ചുമൊക്കെ ഉള്ളവർ അള്ളാഹുവിനെ പേടിച്ചു കൊള്ളുക. പറയുന്ന ഓരോ വാക്കിനും അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ്, ജനങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കേട്ടത് വിശ്വസിക്കും, അതനുസരിച്ച് അവർ ജീവിക്കും. പരലോകത്ത് അവർ നിൻ്റെ മുൻപിൽ, അള്ളാഹുവിൻ്റെ മുൻപിൽ അവർ നിൻ്റെ എതിരാളിയായി വരുന്നൊരു ദിവസമുണ്ടാകും, നീ സത്യമല്ല പറയുന്നത് എങ്കിൽ.
അതുകൊണ്ട് ഈ സംസാരം ഇദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് അള്ളാഹുവിന് ഭയക്കുക. നിങ്ങൾക്ക് അള്ളാഹു എല്ലാ ഇസ്സത്തും നൽകും. ദീനിനു വേണ്ടി സംസാരിച്ചാൽ, ഹക്ക് പറഞ്ഞാൽ ഒരു അപമാനവും അള്ളാഹു നിങ്ങൾക്ക് വരുത്തി വെക്കുകയില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിനെതിരെ നിങ്ങൾ സംസാരിച്ചാൽ, അറിഞ്ഞുകൊണ്ട് അതിന് ഘടകവിരുദ്ധമായി നിങ്ങൾ സംസാരിച്ചാൽ, അള്ളാഹുവിൻ്റെ മുൻപിൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. ദുനിയാവിൽ നിങ്ങളെ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാളുണ്ടാവില്ല, ഒരാളുണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അദ്ദേഹം ഇതിൽ പറയുന്നത് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമല്ലേ നമുക്ക് ശിക്കായത്ത് ശിക്കായത്തിന് ആവലാതി പറയാനുള്ളത് എന്ന്. എന്നിട്ട് അതിന് തെളിവ് എന്താ? പുണ്യ നബിയോട് സഹാബികൾ, സഹാബിമാർ ശിക്കായത്ത് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം നിന്ന് പുറത്തുപോയോ? അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമല്ലേ നമുക്കത് ബോധിപ്പിക്കാൻ കഴിയൂ? പുണ്യ നബിയോട് ശിക്കായത്ത് പറയണ്ടേ? ഹബീബാ നബി തങ്ങളോട് ശിക്കായത്ത് എത്ര വന്ന് പറഞ്ഞിട്ടുണ്ട് സഹാബിമാർ? അവരൊക്കെ ചെയ്ത ശിർഖാണോ? അവരൊക്കെ ചെയ്ത ബിദഅത്താണോ? എന്താ ചെയ്യുക? അതിന് തെളിവായി അദ്ദേഹം വലിയ എന്തോ സംഭവമായി അദ്ദേഹം പല തവണ അതിൽ ആ പ്രസംഗത്തിൽ ഒരു 10 മിനിറ്റ് പ്രസംഗമാണ് ഞാൻ അതിൽ കേട്ടത്. മുഴുവൻ ഞാൻ പ്രസംഗം മുഴുവൻ കേട്ടിട്ടില്ല. ആ ഒരു 10 മിനിറ്റിൽ അദ്ദേഹം ഈ ഹദീസിൻ്റെ തുടക്ക ഭാഗത്തിലുള്ള ആ പദം നീട്ടിയും കുറുക്കിയും ഒക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. മൗലിദിലെ ഈ വാക്ക് വരികൾ ചൊല്ലുമ്പോൾ ചില ആളുകൾ, അപ്പൊ ആ വരിക്ക് കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ലേക നബിയെ ഞാൻ അങ്ങയോട് പരാതിപ്പെടുന്നു, അത് നബിയോടാണോ പരാതിപ്പെടേണ്ടത്, അള്ളാഹുവിനോടല്ലേ എന്ന് ചോദിക്കുന്ന പുത്തനാശ്രയം തലയിൽ കയറിയ സഹോദരങ്ങളെ, ഷക്കന്നാസു ഇലാ റസൂലില്ലാഹി ഖുഹൂതൽ മതരി. ഹദീസുകൾ എടുത്തു നോക്കി, മഴ കിട്ടാതെ വന്നപ്പോ ജനങ്ങൾ, ഏത് ജനങ്ങൾ? സ്വഹാബിമാർ. സ്വഹാബിമാർ അള്ളാഹുവിന്റെ റസൂലിനോട് ശിക്കായത്ത് ചെയ്തു, നബി തങ്ങളോട് പരാതി പറഞ്ഞു, അവിടത്തോട് ശിക്കായത്ത് ബോധിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം നിന്ന് പുറത്തുപോയോ? എന്താ ഹദീസിന്റെ തുടക്കത്തിലുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ആ ഹദീസിന്റെ തുടക്കത്തിലുണ്ട് ആയിഷ ബീവി പറഞ്ഞിരിക്കുന്നു, ഷക്കന്നാസു ഇലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുമൽ ഇങ്ങനെ തിരിയാൻ കിടന്നിട്ട് ഷക്കന്നാസു ഇലാ റസൂലില്ലാ, ഷക്കന്നാസു ഇലാ റസൂല. പ്രസംഗത്തിൽ എത്രയോ തവണ അദ്ദേഹം അത് പറയുന്നുണ്ട്. ജനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവലാതി പറഞ്ഞു എന്നത്, പിന്നെ അതിൻ്റെ ആ ഹദീസിൻ്റെ പിന്നീടുള്ള ഭാഗത്തുമുണ്ട്, ഇന്നക്കും ഷക്കൗതുമൂനി, നിങ്ങൾ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഭാഗം, അതിലെന്താ ഉള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അത് പറയുന്നതിന് വേണ്ടി അവർ നാട്ടിലുള്ള അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബോധിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂലെ, മഴയില്ല, പ്രയാസത്തിലാണ്, അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. അതിലെന്താ ഉള്ളത്? അതാണോ ഇർതക്കബ്തു അലൽ ഖതായിൽ നടത്തുന്നത്? നേരത്തെ പറഞ്ഞ പശ്ചാത്താപ വിശനായി അള്ളാഹുവിൻ്റെ റസൂലെ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത് അതേപോലെയാണോ ഈ ഹദീസിലുള്ളത്? അത്ഭുതകരമായ കാര്യം, അബൂദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിച്ച ഈ ഹദീസ്, ഈ ഹദീസിൻ്റെ തൊട്ടടുത്ത ഹദീസിൽ അനസ് ഇബ്നു മാലിക്കിൻ്റെ ഹദീസാണ്, അതിനുശേഷം തൊട്ട് വരുന്ന ഹദീസ്. അതിൽ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശിക്കായത്ത് പറഞ്ഞ് ഈ രൂപം എന്താണ് എന്ന് വ്യക്തമായി വന്നിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക്കിൻ്റെ ഹദീസിൽ കാണാം, അസാബ അഹ്ലൽ മദീനത്തി ഖഹ്തുൻ അലാ ഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ മദീനക്കാർക്ക് വരൾച്ച ബാധിച്ചു. ഫബൈനമാ ഹുവ യഖ്തുബുന യൗമൽ ജുമഅതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസം ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇദ് ഖാമ റജുലുൻ, ഒരാൾ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഹലകൽ ഖുറാഉ, ഹലക ശാഉ, ഹലക ശാഉ, അള്ളാഹുവിൻ്റെ റസൂലെ, ആടുമാടുകളൊക്കെ ഇതാ നശിച്ചു പോയിരിക്കുന്നു, വരൾച്ചയാണ്. ഫദ്ഉല്ലാഹ അൻ യസ്ഖിയന, ഫദ്ഉല്ലാഹ അൻ യസ്ഖിയന. നബിയെ മഴ വിപിച്ചതാണെന്നാണ് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലെ, മഴയില്ല, ഞങ്ങൾക്ക് മഴ വേണമെന്നാണോ പറഞ്ഞത്? അല്ല, ഫദ്ഉല്ലാഹ അൻ യസ്ഖിയന. അതുകൊണ്ട് നബിയെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് മഴ നൽകാൻ വേണ്ടി. ഫബദ്ദയദൈഹി വദഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ഇതാണ് ജനങ്ങൾ പരാതി പറഞ്ഞു എന്നുള്ളത്, അതാണ് ശിക്കായത്ത്, അതാണ് ഷക്വ. അത്രേ ഹദീസിലുള്ളൂ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഉദാഹരണത്തിന്, ഒരാൾ സ്വാലിഹായ ഒരു മനുഷ്യൻ ജീവൻ നിസ്കരിക്കാൻ വരുന്ന
ഞാൻ പ്രത്യേകം അഞ്ചേരം നിസ്കരിക്കാൻ വരുന്നതെന്ന് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് അഞ്ചേരം നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിലാണ് ആളുകൾക്ക് ഔലിയാക്കന്മാരാവുക. നിസ്കരിക്കാൻ വരുന്ന ആൾ അഞ്ചേരം നിസ്കരിക്കാൻ വരുന്ന ദീന് പഠിച്ചിട്ടുള്ള ദീനിൽ അവഗാഹമുള്ള ദീന് ജീവിതത്തിൽ പാലിക്കുന്ന തഖ്വയുണ്ട് എന്ന് നിനക്ക് ബോധ്യപ്പെടുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ നീ പറയാം എൻ്റെ വീട്ടിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുക്ക് വേണ്ടി അള്ളാഹിനോട് എനിക്ക് വേണ്ടി ഒരു ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ശിക്കായത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ പറയുന്ന ശിക്കായത്തും ഇർതകബ്തു അലൽ ഖതായിലെ ശിക്കായത്തും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? രണ്ടും തമ്മിൽ വലിയ വലിയ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ശക്കന്നാസു ഇലാ റസൂലി എത്രയോ തവണ അത് പറയുന്നുണ്ട്, അത് പറയുക എന്നിട്ട് ഇർതകബ്തു പറയാം, എന്നിട്ട് ലക്ക അഷ്കൂ ലക്ക അഷ്കൂ. എന്തൊരു മോശത്തരമാണിത്! ഒരു മാന്യനായ ഒരാൾക്ക് ചേരുന്നതാണോ ഇത്തരം എന്താ പറയുക തരികിട നടത്തുക എന്നുള്ളത്? യോജിച്ചതല്ല ഇതൊന്നും. നമുക്കൊരിക്കലും ഒരു ഇത് ബുദ്ധിയുള്ള ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള യോജിച്ചതല്ല. അതുകൊണ്ട് സിംസാറുൽ ഹഖിനോട് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നിലവാരം പുലർത്തണം. ദീനിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ നിലവാരമുള്ള ഒരാളായി മാറുക. നിലവാരം ഉണ്ടാവണമെങ്കിൽ ഹക്ക് പറയണം. ബിദ്അത്ത് പറഞ്ഞാൽ എത്ര ഭംഗിയിൽ പറഞ്ഞിട്ടും കാര്യമില്ല, അതിന് നിലവാരം ഉണ്ടാവില്ല. അതിലുള്ള കോമാളിത്തരം രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ആളുകൾക്ക് ബോധ്യപ്പെടും, കുറച്ച് ദിവസം അതിന് നിലനിൽപ്പുണ്ടാവുള്ളൂ. പക്ഷേ ഹക്ക് നിങ്ങൾ പറഞ്ഞു നോക്കൂ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അസീസായി പ്രതാപമുള്ളവനായി ജനങ്ങൾക്കിടയിൽ സ്ഥാനമുള്ളവനായി നിലനിൽക്കും. ഹക്കിന് എതിരെ പറഞ്ഞാലോ? ഹക്കിനാണ് ഇജ്ജത്തുള്ളത്. അതിലേക്ക് ചേർന്ന് നിന്നാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് ഇജ്ജത്ത് ഉണ്ടാവുക. അതിന് വിരുദ്ധമായാൽ എത്ര സമ്പത്തും എന്ത് വലിയ സ്ഥാനങ്ങളുണ്ടായിട്ടും കാര്യമില്ല, എത്ര വലിയ പ്രസിദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല, ഒരു ഉപകാരവും ചെയ്യില്ല. ശരി, എന്താ ഇർതകബ്തുവിലുള്ള ശിക്കായത്തും ഹദീസിലുള്ള ശിക്കായത്തും തമ്മിലുള്ള വ്യത്യാസം? പ്രധാനപ്പെട്ട മൂന്ന് വ്യത്യാസങ്ങളുണ്ട്, അത് പറഞ്ഞാൽ എളുപ്പത്തിൽ തിരിയും. ഒന്നാമത്തെ കാര്യം, ശക്കന്നാസു ഇലാ റസൂലില്ല എന്ന ഹദീസിലുണ്ട്. എവിടുന്നാണ് ശിക്കായത്ത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങൾ അവലാദി പറഞ്ഞു. എവിടുന്ന അവലാദി പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലും ജനങ്ങൾ മക്കയിലുമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലും ജനങ്ങൾ പിന്നെ ഷാമിലാണോ മിസറിലാണോ? അല്ല, അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിലാണ്, നേരെ മുൻപിൽ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞൊരു ഹദീസുണ്ട്. മക്കയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാർ ഇസ്ലാം സ്വീകരിക്കാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഠിനമായി ഉപദ്രവിച്ചപ്പോൾ, മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ പ്രാർത്ഥിച്ചു. മക്കയിലുള്ള ഖുറൈശികൾക്കെതിരെ ദുആ ചെയ്തു. അങ്ങനെ മക്കയിൽ വരൾച്ച വന്നു. ആ ഹദീസിൽ പറയാം, ഇബ്നു മസ്ഊദ് പറയാം, ഫജാഅഹു അബൂ സുഫിയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അബൂ സുഫിയാൻ വന്നു. അന്ന് കാഫറായ അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വന്നുകൊണ്ടാണ് ഫജാഅഹു അബൂ സുഫിയാൻ, അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ദൂരത്തുനിന്നല്ല, ഇർതകബ്തു ചൊല്ലുന്നവൻ എവിടെ ഇരിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ എവിടെയുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ വ്യത്യാസം അതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ വെച്ചാണ് സഹാബികൾ പരാതി പറഞ്ഞത്. നിങ്ങൾ എവിടുന്ന പരാതി അറിയുന്നത്? നിങ്ങൾ ഈ പാടുന്ന എവിടുന്നെത്ത? അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. എന്നിട്ട് അബൂ സുഫിയാൻ ചോദിച്ചത് എന്താ? അബൂ സുഫിയാൻ പറഞ്ഞു, യാ മുഹമ്മദ് ജിഅ്ത തഅമുറു ബിസ്ലത്തിർ റഹീം, ഏ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ പറയുന്നത് കുടുംബബന്ധം ചേർക്കണമെന്നാണ്. വ ഇന്ന ഖൗമക ഹലകു, താങ്കളുടെ ജനങ്ങളിതാ വരൾച്ച കാരണം പ്രയാസത്തിലാണ്. ഫദ്ഉല്ലാഹ്, അതുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യണം. ആരാ പറയുന്നത്? അബൂ സുഫിയാൻ പറയും. അബൂ സുഫിയാൻ അറിയാം എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആഹ്ലാദി പറയേണ്ടത് എന്ന്. ഒന്നാമത്തെ വ്യത്യാസം അതാണ്. ആയിഷ ബീവി പറഞ്ഞ ശിക്കായത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ അവിടുത്തെ ഹദറത്തിലാണ്. ഇർതകബ്തു ചൊല്ലുന്നവൻ ഇത് പാടുന്നത് അവൻ്റെ വീട്ടിലിരുന്നിട്ടാണ്. രണ്ടാമത്തെ കാര്യം, ആയിഷ ബീവിയുടെ ഹദീസിൽ ശക്കന്നാസു ഇലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് ഇർതകബ്തു പാടുമ്പോഴോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട വ്യത്യാസമാണത്, വളരെ വളരെ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമാണത്. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ നേരത്തെ പറഞ്ഞത് സുബ്ഹാനല്ലാഹ്, ബിദഅത്തുകാർ എന്ത് കാര്യത്തിലാണോ തെളിവ് കൊണ്ടുവരുന്നത് അതിന് നേരെ കടകവിരുദ്ധമായ കാര്യം ഹദീസുകളിൽ കാണാൻ സാധിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണത്. അനസ് ഇബ്നു മാലിക് പറയുന്നു, അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് കാന ഇദാ ഖഹതു ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്,
عمر بن الخطاب رضي الله عنه വരൾച്ച സംഭവിച്ചാൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഇസ്തിസ്ഖാഇന്റെ നിസ്കാരം നിർവഹിക്കുമായിരുന്നു. മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, അതിന് ആരെ നിർത്തുക? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. ആരാ അബ്ബാസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയാണ്, അഹൽ ബൈത്തിൽപ്പെട്ടയാളാണ്. ഫഖാൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്ന കുന്ന നതവസ്സലു ഇലൈക ബിനബിയന ഫതസ്ഖിയന. അല്ലാഹുവേ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് നിന്നോട് മഴ ചോദിക്കാറുണ്ടായിരുന്നു, അപ്പോൾ നീ ഞങ്ങൾക്ക് മഴ നൽകാറുണ്ടായിരുന്നു. വഇന്ന നതവസ്സലു ഇലൈക ബിഅമ്മി നബിയന ഫസ്ഖിന. നബി അല്ലാഹുവേ, ഞങ്ങളിതാ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃ സഹോദരനായ അബ്ബാസിനെ കൊണ്ട് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കുകയാണ്, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മഴ നൽകണേ. ആരാ പറയുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അവിടുത്തെ ഖബർ തൊട്ടടുത്തുണ്ട്. അതാണ് അത്ഭുതം. മദീനക്കാരാണ്. ഉമർ റളിയല്ലാന്റെ താമസം എവിടെയായിരുന്നു? മദീനയിലായിരുന്നു. മദീനയിലുള്ള ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ തൊട്ടടുത്തുണ്ട്. ഖബർ തൊട്ടടുത്തുണ്ട്. എന്നിട്ട് പോലും അതിൻ്റെ അടുത്ത്, ഖബറിൻ്റെ അടുത്ത് പോയി അദ്ദേഹം മഴക്ക് വേണ്ടി തേടുന്നില്ല. പിന്നെന്താ ചെയ്തത്? ജീവിച്ചിരിക്കുന്ന അബ്ബാസിനോട് ചോദിക്കുകയാണ്. എന്നാൽ മൗലിദിലോ, മൗലിദിലെ ഇർത്തക പുത്തി ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വഫാത്തായി കഴിഞ്ഞിരിക്കുന്നു. ശക്കൻ നാസു ഇല്ല റസൂൽ ഇല്ല എന്ന് ശിംസാറുൽ ഹഖ് പറഞ്ഞ ഹദീസിലാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലമാണ്. രണ്ടാമത്തെ വ്യത്യാസം അതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഈ വ്യത്യാസങ്ങൾ വളരെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ്. ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് 1000 രൂപ കടം ചോദിച്ചു, നീ ആ കടം അയാൾക്ക് കൊടുത്തു, 1000 രൂപ കൊടുത്തു. പിന്നെ അയാൾ ഗൾഫിൽ പോയി. ഗൾഫിൽ പോയിട്ട് അയാൾ അയാളെ റൂമിലിരുന്നിട്ട് ഇങ്ങനെ പറയാം, എടാ മുഹമ്മദേ, എനിക്ക് കുറച്ച് പൈസ താട്ടറാ, ഒരു വല്ലാത്ത പൈസേൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. അയാളുടെ വന്നിട്ട് റൂമിലിരുന്നിട്ട് ഫോണൊന്നും ഉപയോഗിക്കാതെ റൂമിലിരുന്ന് അങ്ങനെ പറയാം. കുറച്ച് കാലം കഴിഞ്ഞ് നാട്ടിൽ വന്ന് തിരിച്ച് കണ്ടെത്തിയപ്പോൾ പറയാം, എടാ എന്നോട് എത്ര തവണ ഞാൻ കടം ചോദിച്ചു, നീ തിരിഞ്ഞു നോക്കിയോ, എന്തിനു മറുപടി തന്നോ, പൈസ അയച്ചോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അപ്പം പറയും, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ, നിന്നോട് ഞാൻ അന്ന് 1000 രൂപ ചോദിച്ചപ്പോൾ നീ തന്നല്ലോ, പിന്നെന്താ ഞാൻ നാട് വിട്ടുപോയപ്പോൾ തരാതിരുന്നത് എന്ന് ചോദിച്ച്, എന്ത്? എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് തന്നെ നാണക്കേട് തോന്നി. ഇത്ര വലിയ വ്യത്യാസമാണത്. രണ്ടു തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? ഒന്നൊരാളുടെ മുൻപിൽ വന്നേന്ന്, ഒന്നൊരാൾ ദൂരത്താണ്. അതേപോലെ ഏതെങ്കിലും ഒരു ചങ്ങാതി കടം, ഇതേ ഉദാഹരണം മരിച്ച ഒരാളുടെ കാര്യത്തിൽ പറഞ്ഞു നോക്കും. നിങ്ങൾ ജീവിച്ച് കേൾക്കുന്ന കാലത്തോട് ചോദിച്ചാൽ എപ്പോൾ ഒക്കെയും പൈസ തരുന്നു, ഇപ്പോൾ മരിച്ചതിന് ശേഷം ഒന്നും തരുന്നില്ല എന്നും ഒരാളിരുന്ന് പരാതി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവനെ വല്ല മാനസികാശുപത്രിയിൽ കൊണ്ടിടാന്നല്ലേ ആൾക്കാർ പറയുള്ളൂ? എത്ര വലിയ വിഡ്ഢിത്തമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ വ്യത്യാസം അതാണ്, വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം അതാണ്. ശക്കൻ നാസു ഇലാ റസൂലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങൾ ആവലാതി പറഞ്ഞു. എന്താ ആവലാതി പറഞ്ഞത്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ അനസ് ഇബ്നു മാലിക്കിൻ്റെ ഹദീസിൽ വന്നതുപോലെ, അബൂ ഹുറൈറയുടെ ഹദീസിൽ അത് വന്നിട്ടുണ്ട്, കുറേ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ്, അല്ല ഞങ്ങൾക്ക് മഴ പെയ്യിപ്പിച്ചരണമെന്നല്ല. മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, മങ്കൂസ് മൗലീദിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പാപമോചനം ചോദിക്കുന്നത്, തെറ്റൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ആവലാതി പറയുന്നത്. സൂറത്ത് നൂഹിൽ നൂഹ് നബി എന്താ പറഞ്ഞത്? മഴ പെയ്ച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനങ്ങളോട് പറഞ്ഞു, വഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലു സമാഅ അലൈക്കും ഇദ്റാറ. നിങ്ങൾക്ക് മഴ വേണോ? അള്ളാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു നൽകും. പക്ഷെ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടണം. മൗലീദിലോ, മൗലീദിലോ അള്ളാഹുവിൻ്റെ റസൂലിനോട് പാപമോചനം തേടുക. എന്നിട്ട് അതിന് തെളിവോ? അതിന് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഹദീസ്. എങ്ങനെയാണ് ഇതൊക്കെ തമ്മിൽ യോജിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞത് അവിടുത്തേക്ക് കഴിയുന്നൊരു കാര്യമാണ് എൻ്റെ ദുആ ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാണ് അവിടുത്തെ പഠിപ്പിച്ചു കൊടുത്തത്. മാത്രമല്ല, ആ ഹദീസിൽ വേറെയും സൂചനയുണ്ട്. പല പണ്ഡിതന്മാരും ഇസ്തിസ്ഖാഇന്റെ ഇസ്തിസ്ഖാ സലാത്തുൽ ഇസ്തിസ്ഖാ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, അത് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന വേളയിലാണ് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീനിലൊരു കാര്യം പുതുതായി അവർ സ്വയം ഉണ്ടാക്കുക എന്നത് അവരുടെ ശൈലിയിൽ പെട്ടതായിരുന്നില്ല. അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കും, നബിയെ മഴയില്ല, അപ്പോൾ എന്താ ചെയ്യേണ്ടത്?
അള്ളാഹുവിൻ്റെ റസൂലെ കടം ബാധിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂലെ ഇന്ന പ്രയാസമുണ്ട്, ഇതിനെങ്ങനെയാണ് പരിഹാരം? അവിടത്തോടാണ് അവർ ചോദിക്കുക, കാരണം അവിടുന്ന് അവർക്ക് ഇമാമാണ്, അവരുടെ നബിയാണ്, അവരുടെ റസൂലാണ്, അവിടുന്നാണ് ശരിയാത്ത് പഠിപ്പിച്ച് നൽകുന്നയാൾ. റസൂലിനോടല്ലേ പോയി പറയേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവിച്ചിരിക്കുമ്പോൾ ഈ പറഞ്ഞ ഹദീസ് ഇത് വലിയ തെളിവായി കൊണ്ടുവരാൻ എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഹദീസിലെ പ്രസക്തമായ ഭാഗം അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. ഷക്കന്നാസു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്ന് അവർ പരാതി പറഞ്ഞു. എന്താ പരാതി? മഴയില്ല നബിയെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ ഉത്തരം അത് അദ്ദേഹം അറബിയിൽ ഒരു തവണ പറഞ്ഞു, രണ്ട് തവണ പറഞ്ഞു, ഒരു തവണയാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത്. ശക്കൻ നാസുല റസൂൽ ഇല്ലാന്നുള്ള എത്രയോ തവണ അതിൽ പറയുന്നുണ്ട്. ഖദമറകുമുല്ലാഹു അൻതദുഉ, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു റബ്ബിനോട് ദുആ ചെയ്തോളൂ. വവഅദകും അയസ്തജീബ ലകും, നിങ്ങൾക്ക് അല്ലാഹു മഴ തരുമെന്ന് അല്ലാഹു ഉറപ്പ് തന്നിരിക്കുകയാണ്. ഫുമ്മ ഖാൽ, എന്നിട്ട് നബി തങ്ങൾ മിമ്പറിൽ നിന്നുകൊണ്ട് പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ? അവിടുന്ന് പറഞ്ഞു, ഇദാ ഇന്നക്കും ഷക്കൗതുമൂനി, നിങ്ങൾ എന്നോട് പരാതി പറഞ്ഞല്ലോ നിങ്ങൾക്ക് മഴയില്ലാന്ന്. അവിടുന്ന് ആ പരാതിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖദ് അമറകുമുല്ലാഹു അസ്സ വജല്ല അൻ തദഉ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, അൻ തദഉ, നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ച് ദുആ ചെയ്യാൻ. വവഅദകും അൻ യസ്തജീബ ലക്കും, വവഅദകും അൻ യസ്തജീബ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം എന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഖുർആനിൽ അള്ളാഹു പറഞ്ഞ കാര്യമാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജീബ് ലക്കും, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിങ്ങളുടെ റബ്ബ് അവനെ വിളിച്ച് ദുആ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണെന്ന് അവൻ വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഇത് ഏറ്റവും നല്ല തെളിവാണ്. അള്ളാഹുവിന് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനാണ് തേടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞോ, ഇതാ ഇനി മഴ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, എന്നോട് വന്ന് പറഞ്ഞാൽ മതി എന്നാണോ പറയുന്നത്? അല്ല, നിങ്ങൾ എന്നോട് പറഞ്ഞ പരാതിക്ക് അള്ളാഹു നൽകിയ ഉത്തരം ഇതാണ്, നിങ്ങൾ അള്ളാഹുവിന് ദുആ ചെയ്യുക, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. നമ്മളെ നാട്ടിലോ മഴ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താ ചെയ്യൽ? കുറേ ആൾക്കാർ പോയിട്ട് പഴം കൊണ്ടിട്ട് കടലിലേക്ക് എറിയും, അല്ലെങ്കിലേ വിശന്ന് വലിഞ്ഞിരിക്കുന്ന മഴയും കൂടി ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് പഴം കൊണ്ടിട്ട് കടലിലെറിഞ്ഞ് വേസ്റ്റാക്കുന്നത് എന്തിനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുത്തതന്നെ, നിങ്ങൾ അള്ളാഹുവിന് ദുആ ചെയ്യണം. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹദീസിൻ്റെ വിശദീകരണത്തിൽ കാണാം, അതൊരു പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിലായിരുന്നു, അവിടുന്ന് മിമ്പർ കൊണ്ടുപോയി മുസല്ലയിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു. അവിടുത്തെ ദുആയിൽ അവിടുന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ അർഹീം മാലിക് യൗമിദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് നിങ്ങൾ ഇത് സൂറത്തുൽ ഫാത്തിഹയാണ് ശരിക്കാ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഇയ്യാക നഅബ്ദു എന്നതിൻ്റെ നേരർത്ഥങ്ങളിലൊന്നാണ്. യഫ്അലു മാ യുരീദ്, അള്ളാഹുവേ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കുന്നതാണ്. അല്ലാഹുമ്മ അൻത അല്ലാഹ്, അള്ളാഹുവേ നീ ആകുന്നു അല്ലാഹ്. ലാ ഇലാഹ ഇല്ല അൻത്, നീ ആകുന്നു ആരാധനകൾക്ക് അർഹതയുള്ള ഏകനായ ഇലാഹ്. അൻതൽ ഗനിയു വനഹ്നുൽ ഫുഖറാ, അൻതൽ ഗനി, അല്ലാഹുവേ നീ സർവധന്യതയുമുള്ളത്. ഇതൊക്കെ ഉപരി ഇങ്ങനെ ഓടിച്ച് പറഞ്ഞു പോവാണ്. നോക്കൂ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി വന്ന് പറയുമ്പോൾ അവിടുന്ന് അവർക്ക് അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവിടുന്ന് അവർ അള്ളാഹുലേക്കാണ്, കാന ദാഇയൻ ഇലല്ലാഹ്, അവിടുന്ന് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവരായിരുന്നു. എന്നാൽ ഇന്ന് ഈ മുസ്ലിയാക്കന്മാരുടെ പ്രഭാഷണങ്ങളുടെ ആകെ ചുരുക്കം എന്താണ്? ചില പ്രഭാഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ച് പറയേണ്ടതെല്ലാം അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ല അൻതൽ ഗനിയു വനഹ്നുൽ ഫുഖറാ, അള്ളാഹുവേ ഞങ്ങൾ ദരിദ്രരാണ്, യാചകരാണ്. ആരാ നഹ്നുൽ ഫുഖറാ എന്ന് പറഞ്ഞാൽ ആരൊക്കെ പെട്ടു? സഹാബികൾ പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഉൾപ്പെട്ടു. അള്ളാഹുവിൻ്റെ റസൂൽ സയ്യിദ് വലദി ആദം അവിടുന്ന് പറയാൻ, നഹ്നുൽ ഫുഖറാ, ഞങ്ങൾ അള്ളാഹുവേ നിങ്ങളിലേക്ക് യാചകരാണ്. ആരാ പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആരുള്ളത് അവിടെ ഉള്ളത്? സഹാബികളാണ്. സഹാബികൾ പറയുന്നു, നഹ്നുൽ ഫുഖറാ, ഞങ്ങൾ യാചകരാണ്, ഫക്കീർമാരാണ്, അവരടുത്തൊന്നുമില്ല. അൻസിൽ അലൈനൽ ഗൈസ്, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കണേ. വജ്അൽ മാ അൻസൽത ലനാ ഖുവ്വതൻ വ ബലാഗൻ ഇലാ ഹൈൻ,
അല്ലാഹു നീ ഞങ്ങൾക്ക് ഇറക്കി നൽകുന്ന ഈ മഴ ഞങ്ങൾക്കുള്ള ശക്തിയും ഒരു കാലയളവോളം ഞങ്ങൾക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോകാനുള്ള വഴിയുമാക്കി നൽകണമേ. എന്നിട്ട് സുമ്മ റഫഅയദൈ രണ്ട് കൈകൾ ഉയർത്തി അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചു. സലാത്തുൽ ഇസ്തിസ്ഖ നിസ്കാരം മഴക്കുവെള്ള നിസ്കാരത്തിൻ്റെ രൂപം ആയിഷ ബീവി പിന്നെ ഹദീസിൽ പറയുന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞ വാക്ക് നോക്കണം നിങ്ങൾ. ഫഅൻഷ അല്ലാഹു സഹാബതൻ ഫറഅദത് വബറഖത്ത്. അങ്ങനെ അല്ലാഹു മേഘങ്ങളെ രൂപപ്പെടുത്തി. മേഘമില്ലായിരുന്നു, ചില ഹദീസുകൾ വന്നതുപോലെ മേഘം മേഘത്തിൻ്റെ ഒരു പൊടി പോലും ആകാശത്ത് കാണാനില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മേഘങ്ങളെ കൊണ്ടുവന്നു. ഫറഅദത് വബറഖത്ത്, ഇടിവെട്ടി, മിന്നൽ വന്നു. സുമ്മ അംതറത് ബിഇദ്നില്ലാഹ്. നോക്കുക ആ ഹദീസ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൗഹീദ് ബോധ്യപ്പെടുത്തുന്ന ഹദീസാണിത്. സുമ്മ അംതറത് ബിഇദ്നില്ലാഹ്, പിന്നീട് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മഴ വർഷിച്ചു. അല്ലേ, ഹദീസ് സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ കഴിവ് എത്രമാത്രം ബോധ്യപ്പെടുത്തുന്ന ഹദീസാണ്. എന്നാൽ ഈ പറയുന്ന ഖബറിൻ്റെ പിന്നിൽ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ പ്രഭാഷണങ്ങൾ കേട്ടത് സി എം പറഞ്ഞു മഴ വാ, മഴ പെയ്തു, മഴ പോ, മഴ പെയ്തു, ഇന്നാലില്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ. മുസ്ലിം പേരുള്ള ഒരാൾ ഇത് കേട്ടിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു എന്നത് തന്നെ എത്ര വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ ഹദീസുകളിലുള്ളതോ ഓക്കെ, എല്ലായിടത്തും പറയണം മഴ പെയ്തു, അള്ളാഹു മേഘങ്ങളെ കൊണ്ടുവന്നു, അള്ളാഹു മഴ പെയ്യിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനങ്ങൾ പെട്ടെന്ന് മഴ പെയ്തു, ആളുകളിങ്ങനെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി പിന്നെ ഓടുന്നത് കണ്ടപ്പോൾ അവിടുന്ന് ചിരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅന്നി അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ റസൂലുമാണ് എന്നതിനും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. രണ്ട് കാര്യത്തിനും ഒരു തെളിവുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അടിമയാണ്, അവിടത്തേക്ക് മഴ പെയ്യിപ്പിക്കാൻ സാധിച്ചില്ല, അള്ളാഹുവാണ് മഴ പെയ്യിപ്പിച്ചത്. അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലാണ്. കാരണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആന് അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകി. അത്ഭുതകരമായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബിയാണ് എന്നതിനുള്ള തെളിവുമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് ഇർത്തക്കബുത്തുവിൻ്റെ കാര്യം, ഇതാണ് അതിന് കൊണ്ടുവന്ന തെളിവിൻ്റെ കാര്യം. അവസാനമായി എനിക്ക് പറയാനുള്ളത്, പിന്നെ ഇർത്തക്കബുത്തു അലൽ ഖത്താ എന്ന വരിയും പാടി അതിനുള്ള തെളിവാണ് ഈ ഹദീസിലുള്ളത്. എന്നിട്ട് മഴ കണ്ടില്ലേ, മഴ പെയ്തില്ലേ എന്ന് പറയുന്ന ആളുകൾ ഇന്ന് ഈ ഇർത്തക്കബുത്തു പാടിപ്പാടി തുടങ്ങിയ ആളുകൾ ഇന്ന് എവിടെയാണ് എത്തിയിട്ടുള്ളത്? ശംസാറുൽ ഹഖ് അതിൽ അദ്ദേഹം അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇത് ശിർക്കാണെന്ന് പറയുന്നവർ എത്ര ഗൗരവപ്പെട്ട അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഈ നാട്ടിൽ കറാമത്ത് കഥകൾ പറഞ്ഞുണ്ടാക്കി മഴ പെയ്യിപ്പിക്കുന്നത് സി എം ആണ്, മഴ പെയ്യിപ്പിക്കുന്നത് മടവൂരാണ്, മടവൂർ പറഞ്ഞാൽ മഴ പെയ്യും, മടവൂർ പറഞ്ഞാൽ മഴ പോകും എന്ന് പറയുന്നത് കേട്ടപ്പോൾ എപ്പോഴെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം സിംസാറുൽ ഹഖിന് ഒരു ദിവസം വന്ന് പ്രസംഗിച്ച് ഇതൊന്ന് തിരുത്തിക്കളയണമെന്ന് തോന്നിയോ? തനിച്ച കുഫറല്ലേ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? രണ്ട് സമസ്തയും ആദർശത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നല്ലേ പറയാറുള്ളത്? അതിലെ ഒരു സമസ്തയുടെ തലപ്പത്തിരിക്കുന്ന കാന്തപുരം ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണ് എന്ന് പ്രസംഗിച്ചപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ സിംസാറിന് തോന്നിയോ? എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയോ? മുസ്ലിം ഉമ്മത്തിൻ്റെ കാര്യത്തിൽ ഒരു തരിമ്പെങ്കിലും നസീഹത്തുണ്ടെങ്കിൽ, മുന്നിലിരിക്കുന്ന ആളുകൾ അവരുടെ പരലോകം ആലോചിച്ചൊരു പേടിയുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരിക്കലും ഇതിനെതിരെ പ്രതികരിച്ചോ? നിങ്ങൾ ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ നിയന്ത്രണം വളരെയധികം വലിയ നിർബന്ധമാണ്, നിയന്ത്രണമാണ്. അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും, ഹയാത്തിന് ശേഷവും നിയന്ത്രിക്കും. മലക്കുകളെപ്പോലും അവരാണ് നിയന്ത്രിക്കുന്നത്. എന്നിട്ട് ഇർത്തക്കബുത്തു അത് ശിർക്കാണ് എന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അസ്തഗ്ഫിറുള്ള പറയാൻ തോന്നുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യുന്ന പരലോകം വരാനുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ, ആളുകൾക്കിടയിൽ സ്വീകാര്യത നൽകപ്പെടുന്നവർ അവർ അള്ളാഹുവിനെ ഭയക്കട്ടെ. ഈ പ്രശസ്തിയും ഈ പേരും അതല്ലെങ്കിൽ ആർക്കെങ്കിലും നൽകപ്പെടുന്ന സംസാര വൈഭവവും ഇതൊന്നും അള്ളാഹുവിൻ്റെ അരികിൽ പ്രയോജനപ്പെടില്ല. ഇത് ഹക്കിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നന്മകൾ അള്ളാഹു അവൻ്റെ ദീനിനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുക, എങ്കിൽ റബ്ബ് അതിന് പ്രതിഫലം നൽകും.
പരലോകത്ത് വിജയമുണ്ടാകും. മുത്തഖീങ്ങളായ സാലിഹീങ്ങളായ ജനങ്ങൾ അവരുടെ പ്രാർത്ഥനയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖ് മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ തൗഹീദ് പാലിച്ചുകൊണ്ട് സുന്നത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഖുർആനും സുന്നത്തും കാണിച്ചു നൽകുന്ന മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മരിക്കുന്നതുവരെ ആ മാർഗത്തിൽ നിന്ന് അണുകിട വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ അതിൽ തന്നെ മരിക്കാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم توفنا مسلمين والحقنا بالصالحين اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه اللهم اجعلنا هداة مهتدين اللهم اجعلنا هداة مهتدين اللهم اجعلنا هداة مهتدين اللهم بارك لنا في أموالنا وأهلينا اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.